ഗബ്രി, ബിഗ് ബോസ് നിങ്ങളുടെ വഴക്ക് കണ്ടു മടുത്തു. എന്താണിങ്ങനെ? ഇതൊരു ക്ലാസിക് ടാസ്ക് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ ബിഗ് ബോസ്? പക്ഷേ എറിഞ്ഞതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത്. അത് രസകരമാക്കുകയല്ലേ വേണ്ടത്? ഉന്നമച്ചെറിഞ്ഞതുകൊണ്ടാണ്. വളരെ വേദനിക്കുന്ന രീതിയിൽ ആ ചേച്ചിയുടെ കൈ നോക്കി കഴിഞ്ഞാൽ കാണാം, ജാൻമണിയുടെ മുഖം നോക്കി കഴിഞ്ഞാൽ അറിയാം, യമുന ചേച്ചിയുടെ വയറ്റത്തും ഏറ് കൊണ്ട് തുടങ്ങിയതിന് ശേഷമാണ്. ഗബ്രി, എല്ലാം അതിൻ്റെതായ ഗെയിം സ്പിരിറ്റിൽ എടുക്കൂ. ഓക്കെ ബിഗ് ബോസ്. എല്ലാവരോടും ഇത് തന്നെ പറയൂ. ഓക്കെ ബിഗ് ബോസ്. ജാസ്മിനോടും റോക്കിയോടും കൂടിയാണ് പറഞ്ഞത്. ഓക്കെ ബിഗ് ബോസ്. ഓക്കെ. എപ്പോഴും പറയാറുള്ളത് പോലെ വഴക്കാവാം, പക്ഷേ കയ്യാങ്കളി വേണ്ട. ഞാനൊന്നും ചെയ്തിട്ടില്ല, എന്റെ കൈ രണ്ടും ബാക്കിൽ കെട്ടിയിരിക്കുന്നു. എല്ലാവരോടും കൂടിയാണ് പറയുന്നത്. ഓക്കെ ബിഗ് ബോസ്. മുന്നറിയിപ്പുകൾ, താക്കീതുകൾ എല്ലാം ഒരുപാടായി, പല തവണയായി. ഇനിയും അതിന് ആരും അവസരമുണ്ടാക്കരുത്. നിങ്ങൾ മൂന്ന് പേരോട് കൂടിയാണ് പറയുന്നത്. പറഞ്ഞത് വ്യക്തമായെങ്കിൽ പോകാം. ഇവിടെ പോയിന്റ് ചെയ്തല്ലേ ചേച്ചി അങ്ങനെയാന്ന് പറഞ്ഞിട്ട് ചേച്ചി ഇപ്പം പറഞ്ഞു അല്ല. നമ്മളെ എല്ലാവരും ഉന്നം വെച്ച് എറിഞ്ഞിട്ടില്ല, ആകെ എറിഞ്ഞത് റോക്കിയാണ്. റോക്കി പവർ ആയിട്ടാണ് അറിഞ്ഞത്. റോക്കി അസ്ഥാനം നോക്കി ഉന്നം വെച്ച് എറിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞോ? വേർഡ്സ് യൂസ് ചെയ്ത് എന്റെ പേര് പറഞ്ഞിട്ട് പുറത്തേക്ക് വിടണ്ട. എനിക്ക് കിട്ടിയത് കയ്യിൽ കിട്ടി, എനിക്ക് ഇവിടെ ഇടുപ്പിൽ കിട്ടി, എന്റെ തലകിട്ടും കിട്ടി. അത് ഗെയിമിന്റെ ഭാഗമായിട്ട് ഞാൻ എടുത്തു. എനിക്ക് ഒറിജിനൽ സ്വഭാവം കണ്ടിട്ട് എനിക്ക് അപ്പമ്മ അവൻ പറഞ്ഞടി ആണ് നീയാ അന്നറിയടാ അന്നറിയടാ നീ പറയുന്ന എന്തുകൊണ്ടാ പെണ്ണുങ്ങക്ക് നോവുന്നു? അതവൻ വളച്ചൊടിച്ചെന്താക്കി തരുമോ? ഇതിലെന്താ ആൺപെൺ വ്യത്യാസം? ഒന്ന് എനിക്ക് കുഴപ്പമില്ല. അതാ ഞാൻ പറഞ്ഞേ, അങ്ങനെ നീ വളച്ചൊടിച്ച ആൺപെൺ വ്യത്യാസമൊക്കെ നീ ആക്കിക്കോ, നീ ചെയ്തോ. അവൻ ക്യൂരിയസ് ആവണം, നമ്മൾ എന്താ പറയണെന്നുള്ള അവന് മനസ്സിലാകേണ്ടതുകൊണ്ടാണ് ഞാൻ നിന്നോട് ആദ്യം തൊട്ട് പറയണേ. അവനിരിക്കുമ്പോൾ അവനോട് അവന്റെ വീക്ക്നെസ്സുകളെ വെച്ചിട്ട് നീ തമാശ കാണിക്കരുത്. നീ തമാശ കാണിച്ചു കഴിഞ്ഞാൽ അവൻ അതിനോട് ഓട്ടോമാറ്റിക്കായിട്ട് സ്ട്രോങ് ആയി വരും, പിന്നെ നിനക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല. അവൻ അറിയാതെ അവനെ പണിയണം, അതിലാണ് ഗെയിം. നീ ഇപ്പം ഞാൻ നിന്നോട് വെറുതെ കളകള മുഴുകും ഈ കരുവീനലകളിൽ ഒരു കുളിൽ ഒരു പുളകം എന്ന് പറഞ്ഞ് നീ തിരിച്ചാലും ചെറിയ അവനെ കൊണ്ടുകൊണ്ടിരിക്കണേ. നീ ഇന്ന് ഉച്ച പോലെ എൻ്റെ പുറകെ നീ വിഷം കൊണ്ട് വന്ന് കുത്താൻ ഞാൻ അറിഞ്ഞില്ല. രണ്ടെണ്ണവും കൂടാ നമ്മുടെ സാധനങ്ങൾ വേറെ ആൾക്കാരുടെ അടുത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാലും എന്തൊക്കെ ട്രിഗർ ചെയ്താലും നമ്മൾ മിണ്ടാതെ ചിരിച്ച് അയ്യോ കൊടികളതാ നല്ലതാണെന്ന് കേൾക്കുന്നു അമൃതവേണി. എന്താ വിചാരിച്ചു അവന് വന്നിട്ട് പേടിപ്പിച്ച് ഞാൻ പേടിക്കുന്നു. അടിച്ച് പൊളിച്ചത് സെറ്റ് സ്ട്രോങ്. അല്ല എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. എനിക്കറിയില്ല എന്താന്ന്. ഇതെന്ത് ചെയ്താ പോയി കൈ എവിടെയോ കൊണ്ടുവന്ന് ഇടിച്ചു. പോവായിരുന്നില്ല ആ സമയത്ത് അവിടെ കൗണ്ടറാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നിന്ന് സംസാരിക്കുമ്പോഴത്തേക്കും ഒരാളെ മാത്രമല്ലല്ലോ ചോദിക്കാലോ കാരണം നേരിട്ടിരുന്നുണ്ട്.